ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ മത്സരം തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ക്യാച്ചുകൾക്കും മനോഹരമായ ബൌളിംഗ് സ്പെല്ലുകൾക്കുമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആർ സി ബി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ബൗളേഴ്സിന്റെ പ്രകടനം തന്നെയായിരുന്നു അതിമനോഹരമായി തുടങ്ങിയ ആർ സി ബിക്ക് പിന്നീടകൂടെ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ നിൽക്കക്കല്ലില്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത്തിയൊന്ന് റൺസിൽ ഫാഫ് ഡുപ്ലസി നഷ്ടമായ ആർ സി ബിക്ക് നാപ്പത്തി ഒന്ന് റൺസ് എടുക്കുമ്പോഴേക്കും ആ സ്കോറിൽ തന്നെ രജ്പെട്ടിത്താറിനെയും തൊട്ടടുത്ത സ്കോറിൽ ഗ്ലെൻ മാക്സ്ബലിനെയും പുറത്താക്കിയിരുന്നു അവിടെ നിന്ന് മത്സരം തിരിച്ചു പിടിക്കാൻ കോഹ്ലി ഉൾപ്പെടെ ശ്രമിച്ചെങ്കിലും പിന്നീടുള്ള വിക്കറ്റ് വീഴ്ചയും ആർ സി ബി സമ്മർദ്ദത്തിലാക്കിയിരുന്നു സ്കോർ എഴുപത്തിയേഴിൽ നിൽക്കുമ്പോൾ കോഹ്ലിയുടെ വിക്കറ്റാണ് മത്സരത്തിൽ നിർണായകമായത് മുപ്പത്തിയഞ്ച് റൺസ് നേടിയ കോഹ്ലി ഗ്രീൻ കൂട്ടുകെട്ട് പൊളിച്ച വിക്കറ്റായിരുന്നു അത് എന്നാൽ ആ വിക്കറ്റിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അജിൻ കാരഹാനയോടാണെന്ന് നിസ്സംശയം പറയാം ഒരു കാരണവശാലും അത് കൈക്കലാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സിക്സറിലേക്ക് പായിക്കുന്ന പന്തായിരുന്നു രഹാനെ തന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ കൈക്കലാക്കിയത് ഡീപ് മിഡ് വിക്കറ്റിൽ നിന്നും ബോളിലേക്ക് എത്തിയ രഹാനെ ബൗണ്ടറി തൊടുമെന്ന് വിചാരിച്ച നിമിഷത്തിലായിരുന്നു റച്ചിന്റെ രവീന്ദ്രയ്ക്ക് ബോൾ കൈമാറിയത് അവിടെ നിന്ന് രച്ഛൻ രവീന്ദ്ര പന്ത് ഭദ്രമായി കൈക്കലാക്കുകയായിരുന്നു ക്യാച്ച് പോയത് റച്ചിന്റെ പേരിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അതിനുള്ളത് രഹാനയ്ക്ക് തന്നെയാണ് ഐ പി എൽ ചരിത്രത്തിൽ ഇതിനു മുമ്പും റഹാൻ ഇത്തരം കാച്ചുകൾ എടുത്തിട്ടുണ്ട് രാജസ്ഥാനെ കളിക്കുമ്പോഴും ഇത്തരം ക്യാച്ചുകൾക്ക് രഹാന് പേര് കേട്ടിരുന്നു എന്നാൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ കാച്ചെന്നത് ഏറ്റവും കൂടുതൽ നിർണായകമായി അതും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് മത്സരത്തിൽ ആ നിമിഷം ഏറ്റവും നിർണായകമായ വിക്കറ്റുകളായി മാറുകയും ചെയ്യുകയാണ് ഗ്ലൻ മാക്സ്വെലിന്റെ വിക്കറ്റിന് പിന്നാലെയാണ് ക്യാമറൻ ഗ്രീനും വിരാട് കോഹ്ലിയും ചേർന്ന് ആർ സി ബി മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് മത്സരത്തിൽ ഒരു സിക്സർ മാത്രമേ വിരാട് കോഹ്ലി നേടിയുള്ളൂ ആ സിക്സർ അടിച്ച് ഫോമിലേക്ക് ഉയരുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു തന്ത്രപരമായിട്ടുള്ള ക്യാച്ചിലൂടെ കോഹ്ലിയുടെ വിക്കറ്റ് സ്വന്തമാകുന്നത് ഇരുപത് മന്തി ഇരുപത്തിയൊന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനായുള്ള ആദ്യ മത്സരം തകർത്ത് കളിക്കുകയായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ ആദ്യ സ്പെല്ലിൽ ഫാഫ് ഡുപ്ലസിയും രജത് പട്ടിത്തരനും പുറത്താക്കാൻ മുസ്തഫിസുറിന് സാധിച്ചു പിന്നീട് ക്യാമറ വിക്കറ്റ് എടുത്തത് മത്സരത്തിൽ നിർണായകമായി മാറി